നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. രണ്ടു മാസത്തെ പെൻഷനൊക്കെ സാധാരണക്കാർക്ക് കുടിശ്ശിക ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള രേഖകൾ വ്യത്യസ്ത മേഖലകളിൽ നിന്ന്, അതായത് വിധവ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവിവാഹിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ 2019 December 31 മുൻപൊക്കെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നവർ വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. ഇനി ഏറ്റവും ഒടുവിലായിട്ട് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർ അവരുടെ ഭിന്നശേഷി, അത് സ്ഥിര വൈകല്യമാണ് അല്ലെങ്കിൽ സ്ഥിരം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഭിന്നശേഷിക്കാർക്ക് മാറുന്ന ഒരു കാലഘട്ടം. നിലവിൽ വിവിധ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് കർശന പ്രക്ഷോഭ മാർഗങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാനും ഒരുങ്ങുകയാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഭിന്നശേഷി അനുഭവിക്കുന്ന ആളുകൾ, വിവിധങ്ങളായിട്ടുള്ള, അതായത് ഭിന്നശേഷി അനുഭവിക്കുന്ന ആളുകൾക്ക് നാളിതുവരെ 1600 അല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭ്യമായിരുന്നു. അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ ഈ ആനുകൂല്യം മുടങ്ങാതെ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. എല്ലാ വർഷങ്ങളിലും സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ ഇവർ മുടങ്ങാതെ സമർപ്പിച്ചും പോരുന്നുണ്ട്. പക്ഷേ നവംബർ 1, 2022 പഞ്ചായത്ത് ഡയറക്ടറുടെ ഭാഗത്ത് നിന്നിറങ്ങിയ ഒരു ഉത്തരവാണ് ഇപ്പോൾ പൊല്ലാപ്പായി മാറിയിരിക്കുന്നത്. ഭിന്നശേഷിയുള്ള ആളുകൾക്ക് താൽക്കാലിക വൈകല്യ സർട്ടിഫിക്കറ്റിന്മേൽ പെൻഷൻ അനുവദിക്കേണ്ടതില്ലെന്ന ഉത്തരവാണ് ഇപ്പോൾ വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിൽ UDID സർട്ടിഫിക്കറ്റ് പോലെയുള്ള അല്ലെങ്കിൽ സ്ഥിര വൈകല്യ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നവർക്ക് മാത്രമേ ഇനി മുതൽ 1600 അല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന തോതിലുള്ള പെൻഷൻ വിതരണത്തിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഈ ഒരു ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇളവുകൾ പ്രഖ്യാപിച്ച് സാധാരണക്കാർക്ക് വീണ്ടും, അതായത് അപേക്ഷകൾ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയൊക്കെ ഡോക്ടറുടെ അടുത്തേക്കൊക്കെ പിന്നീട് പോകേണ്ടതായിട്ട് വരും, സർട്ടിഫിക്കറ്റിന് വേണ്ടി കാലതാമസമുണ്ടാകും, ഇങ്ങനെ 100 പൊല്ലാപ്പിന് പുറകെ അത്തരം വീടുകൾ അല്ലെങ്കിൽ അത്തരം കുടുംബാംഗങ്ങൾ ഓടാതിരിക്കുന്നതിനൊക്കെ വേണ്ടി ഇതിൽ ഇളവുകൾ അനുവദിക്കണമെന്ന് സർക്കാരിന്റെ ഭാഗത്തേക്ക് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ഇളവിന്മേൽ ഇതുവരെ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു തീർപ്പ് ഇതുവരെ സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും, വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് ഇപ്പോഴും ഭിന്നശേഷി ആനുകൂല്യങ്ങൾ മുടങ്ങാതെ എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവ് വന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ആശങ്കയുടെ മുൾമുനയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. 1600 വീതം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ സ്ഥിര വൈകല്യ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ UDID കാർഡുകൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്കറിയാം, ഒരു പരിശോധനയിൽ കൃത്യമായിട്ട് 2-3 ഘട്ടങ്ങളൊക്കെ പിന്നിട്ട ശേഷമാണ് ഇത്തരത്തിൽ നമ്മുടെ താൽക്കാലിക വൈകല്യ സർട്ടിഫിക്കറ്റ് പിന്നീട് സ്ഥിരമാക്കി നൽകുക. അല്ലെങ്കിൽ ആ ഒരു കുട്ടി അല്ലെങ്കിൽ 18 പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ താൽക്കാലിക സർട്ടിഫിക്കറ്റ് സ്ഥിരമാക്കി നൽകുന്ന സാഹചര്യമുള്ളത്. അതുമല്ലെങ്കിൽ നിലവിൽ UDID സർട്ടിഫിക്കറ്റുകൾ വേണം. നിലവിൽ UDID സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി, അതായത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയൊക്കെ അപേക്ഷ വെച്ചിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിവിധ മേഖലകളിൽ ഇതുവരെ പരിശോധനയ്ക്ക് വേണ്ടി പോലും വിളിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിര വൈകല്യ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് സംഘടിപ്പിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് നൽകുക എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. ഡിസംബർ അതോടൊപ്പം ജനുവരി മാസങ്ങളിലെ പെൻഷൻ വിതരണമാണ് ഇനി സർക്കാർ നടത്താനുള്ളത്. അതിൽ മുടക്കമുണ്ടായിരിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവച്ചത്. വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.